നിശാഗന്ധി എസ് കെ പൊറ്റക്കാട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിമളം നിശാഗന്ധിയുടേതാണ്. രാത്രിയിലെ റാണി, നൈറ്റ് ക്വീൻ എന്ന് ഇംഗ്ലീഷിൽ പറയപ്പെടുന്ന ഈ ചെടിയുടെ ചെറിയ വിരിമലരുകളിൽ നിന്നും വഴിയുന്ന പരിമള ധോരണിയെപ്പോലെ എന്നെ ആകർഷിക്കുന്നതായി മറ്റൊന്നുമില്ല. വേലിക്കരികിലെ പടർപ്പുകളിൽ നിന്നും ഉദ്യാനങ്ങളുടെ കോണുകളിൽ നിന്നും മതിലുകളുടെ മറവിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ആ പുതുമണം അന്ധകാരത്തിൽ കൂടി ഇഴഞ്ഞു വന്ന് എൻ്റെ അന്തരംഗത്തെ ഒരു ആനന്ദോന്മാദത്തിൽ ആരാധിക്കാറുണ്ട്. നിശാറാണി പുഷ്പങ്ങളിലെ വേശ്യയാണ്. പകൽ മുഴുവനും കിടന്നുറങ്ങി അന്തി കഴിഞ്ഞാൽ അന്ധകാരത്തിൽ കൂടി പതുങ്ങിച്ചെന്ന് അറിയാതെ ആളുകളെ അവൾ ആലിംഗനം ചെയ്ത് വശീകരിച്ചു കളയും. അതെ, ആ മനം മയക്കുന്ന മണം ഒരു വേശ്യയ്ക്ക് പറ്റിയതാണ്. പക്ഷേ എൻ്റെ സ്വന്തം തോട്ടത്തിൽ ഒരു നിശാഗന്ധി ചെടിയെ വെച്ച് പിടിപ്പിക്കുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. പലതരം പൂച്ചെടികളാൽ അലങ്കൃതമായ എൻ്റെ മനോഹര ഗ്രാമത്തിൽ ഒരൊറ്റ നിശാഗന്ധി ചെടി പോലും നിങ്ങൾ കാണുകയില്ല. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു പഴയ കഥയുമുണ്ട്. ഞാനത് പറയാം. അന്ന് ഞാൻ 17 വയസ്സ് ചെന്ന ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ 17-ാം വയസ്സ് കുറെ അപകടം പിടിച്ച ഒരു ഘട്ടമാണ്. ഇംഗ്ലീഷുകാർ ഈ 17-ാം വയസ്സിനെ സ്വീറ്റ് 17, മധുര 17 എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാനതിന് മരണ 17 എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഒരു പുതുമയുടെ ലഹരിയിൽ ഈ 17-കാരന് പലതും തോന്നും. വേണ്ടാത്ത പ്രണയ സംരംഭങ്ങളിൽ തലകടത്തി കിണ്ടം പിണഞ്ഞും പുതുതായി കേൾക്കുന്ന ഓരോ ആദർശത്തിൻ്റെ പിന്നാലെ പാഞ്ഞ് തടഞ്ഞ് വീണ് മണ്ണ് കപ്പിയും കണ്ടാൽ കൊള്ളാവുന്ന പെൺകുട്ടികളെയെല്ലാം ദേവതകളാക്കി സങ്കല്പിച്ച് ഗൂഢാരാധന നടത്തി നിരാശപ്പെട്ട് നടക്കുന്ന നിരുപദ്രവിയായ ഒരു സ്വപ്നോപജീവിയായിരിക്കും അവൻ. ഈ 17-കാരനെ കൊണ്ട് പത്രാധിപന്മാർ വല്ലാതെ ബുദ്ധിമുട്ടാറുണ്ട്. കാരണം ഏത് കഴുത ബുദ്ധിക്കും കവിത തോന്നുന്ന ഒരു കാലമാണത്. അവൻ മിക്കവാറും ഭൗതികവാദിയാകുവാൻ ഇഷ്ടപ്പെടാത്ത ആത്മീയവാദിയായ ഒരു തരം വേദാന്തിയായിരിക്കും. അവൻ്റെ പ്രേമത്തിൻ്റെ പോക്കും അത്തരത്തിൽ തന്നെ. വിലാസലതികയിലെ പ്രേമത്തെക്കാളും അവൻ ഇഷ്ടപ്പെടുക നളിനിയിലെയോ ലീലയിലെയോ പ്രേമമായിരിക്കും. ഇറ്റാലിയൻ ഡാൻഡിയായിരിക്കും അവൻ്റെ ആദർശ കാമുകൻ. അവരുടെ അറിവോ സമ്മതമോ കൂടാതെ പല പെൺകുട്ടികളുടെ സൗന്ദര്യത്തെയും സ്വഭാവത്തെയും പ്രേമത്തെയും പറ്റി ഗവേഷണങ്ങൾ നടത്തി ഒടുവിൽ എൻ്റെ ഐഡിയൽ ഗേളായി തീരുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചത് മാലതിക്കാണ്. മാലതി ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. വെളുത്ത് സാമാന്യം തടിച്ച് കുറുതായി പരന്ന ദേഹം, ഉരുണ്ടു കൂടി വരുന്ന മാറ്, പൂന്തിങ്ങൾ പോലത്തെ മുഖം, അവളുടെ മദ്യം സേവിച്ച കണ്ണുകളാണ് എന്നെ ആദ്യമായി ആകർഷിച്ചത്. ആകെപ്പാടെ അവളിലെങ്ങും ഒരഴകിൻ്റെ ഒഴുക്കുണ്ടായിരുന്നു. ഒരിക്കലും ചിരിക്കാത്ത ഒരു കൊച്ചു ഗൗരവക്കാരിയാണ് മാലു. അവളുടെ മുഖം എനിക്ക് നന്നേ പിടിച്ചു. പെൺകുട്ടികൾ അങ്ങനെ തന്നെയായിരിക്കണം. ചിരിച്ചു മയങ്ങി കണ്ടം തുള്ളി നടക്കുന്ന പെൺകുട്ടികളെ അന്ന് എനിക്ക് കണ്ടുകൂടായിരുന്നു. പച്ച നിറത്തിലുള്ള പഴുത്ത ഖദറിൻ്റെ പാവാട ചുറ്റി ചുകന്ന പുള്ളികളുള്ള ഒരു വെള്ള ഖദർ ബ്ലൗസ് ധരിച്ച് മാറി വലിയൊരു പുസ്തക കെട്ട് അമർത്തി പിടിച്ച് ഇടത് കൈയിൽ അണ്ടിപ്പോയ പറങ്കിമാങ്ങയുടെ ആകൃതിയിലുള്ള പിടിയോട് കൂടിയ ഒരു കൊച്ചുകുട തൂക്കിപ്പിടിച്ച് റോഡിൻ്റെ ഒരരികിൽ കൂടി മുഖം താഴ്ത്തി ഒരരയെന്ന പിട പോലെ അവൾ നടന്നു പോകുന്ന മഹോത്സവം കാണുവാൻ അത്യുത്സുകനായി നിത്യവും വൈകുന്നേരം എൻ്റെ മാളികയുടെ മുകളിലത്തെ വ്രാന്തയിൽ ഞാൻ ഹാജർ കൊടുക്കും. അവൾ അറിഞ്ഞിരുന്നില്ല ഞാനവളെ രാപ്പകൽ ആരാധിക്കുന്നുണ്ടെന്ന്. ഞങ്ങളുടെ മാത്തമാറ്റിക്സ് പ്രൊഫസർ രാമനാഥരയ്യയുടെ ലോഹരിതവും കോടാഞ്ചന്തും കിണ്ണം കൃതിയും നിറഞ്ഞ വീട്ടു കണക്കുകളെല്ലാം ഒരിടത്തേക്ക് നീക്കിവെച്ച് ഞാൻ മാലതിയെപ്പറ്റിയും അവളുടെ നടത്തത്തെപ്പറ്റിയും ആ പുസ്തക കേട്ടിനെപ്പറ്റിയും കവിതകൾ രചിക്കുവാൻ തുടങ്ങി. കൂൺ കണക്കെ വളർന്നു വരും മാറ്, കാൺകേൻ്റെ കരളും കരിയുന്നു. ഫേഷ്, ആ വരികൾ എനിക്ക് തന്നെ നന്നേ പിടിച്ചു. പക്ഷേ കവിത അങ്ങനെ എഴുതിപ്പോയെങ്കിലും
ഒരു വിഷയാസക്തിയോടെ അവളെപ്പറ്റി വിചാരിക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അന്യോന്യമായ ആദർശകാത്മകത്തോടു കൂടിയ ഒരു ദിവ്യ പ്രേമം, അതിലൊരു വിഷാദാത്മകത്വം, നൈരാശ്യം ഇതൊക്കെ ഉൾക്കൊള്ളുകയും വേണം. മദനനെ പോലെ പ്രേമ നൈരാശ്യം പൂണ്ട് അധ്യാത്മഗാനങ്ങൾ പാടിക്കൊണ്ട് നടക്കുവാൻ എനിക്കൊരു അവസരം കിട്ടുവാൻ ഞാൻ പ്രാർത്ഥിച്ചു. കേതുവിൽ താണുപറ്റിയ പതാക പോലെ മാലു എൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു വീഴുന്ന ആ രംഗം ഞാൻ മുമ്പിൽ ദർശിച്ചു. മാലതി താമസിച്ചിരുന്നത് ഞങ്ങളുടെ ഗൃഹത്തിൻ്റെ 2 ഫർലോങ് പടിഞ്ഞാറ് ഭാഗത്തുള്ള വിശാലമായ ഒരു പറമ്പിലെ മാളികപ്പുരയിലായിരുന്നു. അവളുടെ അച്ഛനും ഞാനുമായി എന്താ നല്ലത് എന്ന് കണ്ടാൽ മിണ്ടുന്ന ഒരു നേരിയ പരിചയമല്ലാതെ അതിലധികമൊന്നും ഉണ്ടായിരുന്നില്ല. താഴോട്ട് നോക്കി നടക്കുന്ന മാലതി എൻ്റെ മുഖം വല്ലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. രാത്രിയിൽ ഊണ് കഴിഞ്ഞാൽ ഞാനന്ന് ലാത്തുവാൻ പോകും. നിരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആ നടവരമ്പ് മാലതിയുടെ ഗൃഹത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു ആനവാതിലിനടുത്ത് ചെന്ന് അവസാനിക്കുന്നു. അതിൻ്റെ ഒരു 4 വാര അകലെയായി ആ പറമ്പിൻ്റെ മൂലയിൽ നിശാഗന്ധിയുടെ വലിയൊരു പൊന്ത ഒരാൾ പൊക്കത്തിൽ സ്ഥിതി ചെയ്തിരിക്കുന്നു. ആ പൊന്തയിൽ കടന്നിരുന്നാൽ മാലതി അവളുടെ മുറിയിലിരുന്ന് വായിക്കുന്നത് ജാലകപ്പഴുതിലൂടെ ശരിക്ക് കാണാം എന്ന് ഞാൻ ഒരിക്കൽ കണ്ടുപിടിച്ചു. ആ മേശവിളക്കിൻ്റെ ദീപ്തി അവളുടെ ഭാവഭേദങ്ങളെ വ്യക്തമായി കാണിച്ചിരുന്നു. മാറ് വളരെ തുറന്നു കിടക്കുന്ന ഒരു ബ്ലൗസാണ് അവൾ ധരിച്ചിരുന്നത്. അഴിച്ചിട്ട കൂന്തൽ ഭാരം ഇരു ചുമലുകളിൽ കൂടിയും ആ മാറിലേക്ക് വീണ് ആ ബ്ലൗസിനെ മറക്കുകയാൽ പാറക്കെട്ടിനുള്ളിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന വെള്ളച്ചാട്ടം പോലെ അവളുടെ വെളുത്ത മാറിൻ്റെ ഒരു ഭാഗം മാത്രം കാണാം. മുമ്പിൽ തൻ്റെ ഇംഗ്ലീഷ് റീഡർ നിവർത്തിവെച്ച് ഇടത് കൈകൊണ്ട് നെറ്റിത്തടം താങ്ങി മേശമേലേക്ക് തെല്ലൊന്ന് കുനിഞ്ഞിരുന്ന് അവൾ വായിക്കുവാൻ അല്ല ജപിക്കുവാൻ തുടങ്ങും. ഉറക്ക് വായിക്കുന്ന പതിവ് ആ പെൺകുട്ടിക്കില്ല. ആൻ്റി സീത വാണ്ടഡ് ടു ഗോ വിത്ത് രാമ. അങ്ങനെ അവൾ ആർക്കാനും വേണ്ടി മുറുമുറുക്കും. വായിച്ച് വായിച്ച് ചിലപ്പോൾ ആ സാധു പെൺകുട്ടി ഉറക്കം തൂങ്ങും. നിദ്രയുടെ തൂക്കം കൂടിക്കൂടി വരുംതോറും തുലാസിൻ്റെ തട്ടുപോലെ ആ മുഖം താഴ്ന്നു താഴ്ന്ന് ഒടുവിൽ മേശമേൽ ചെന്ന് പതുക്കെയൊന്ന് മുട്ടുമ്പോൾ അവൾ ആ വൈകുണ്ഠയാത്ര നിർത്തി കണ്ണുമിഴിച്ച് മുഖമുയർത്തി പതുക്കെ പരിസരത്തെ ഒന്ന് പരിശോധിക്കും. പിന്നെ ആ ജനാലപ്പഴുതിലൂടെ ഇരുട്ടിലേക്ക് കുറേ നേരം മിടിച്ചു നോക്കിക്കൊണ്ടിരിക്കും. പൊന്തയിലിരുന്ന് അതെല്ലാം കാണുന്ന എനിക്ക് അനുകമ്പയുടെ തള്ളൽ മൂലം ഉമ്മനെ മതി ഇനി പോയി കിടന്നുറങ്ങിക്കോ എന്ന് വിളിച്ചു പറയുവാൻ കൂടി തോന്നിപ്പോകാറുണ്ട്. പക്ഷേ കുറേ നേരം കണ്ണുതിരുമ്മിക്കൊണ്ടിരുന്നതിന് ശേഷം അവൾ പിന്നെയും ഇരുന്ന് വായിച്ചു തുടങ്ങും. നിദ്രാലസയായ എൻ്റെ ഹൃദയദേവതയെ നിർനിമേഷനായി ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഞാൻ നോക്കി നിൽക്കും. അപ്പോൾ നിശാഗന്ധയുടെ നവോത്മോദകമായ സാന്ദ്ര സൗരഭം എൻ്റെ നാസാരന്ധ്രങ്ങളിൽ നിറഞ്ഞ് ഹൃദയത്തിലേക്ക് വഴിഞ്ഞൊഴുകും. ആ നികുഞ്ചത്തിലെ ഓരോ നിമിഷവും എനിക്ക് നിർവാണ സുഖം നൽകിയിരുന്നു. സുരഫിലമായ ഒരു ചെറുനിദ്രയിൽ കൂടി ദർശിക്കുന്ന ഒരു സുരസ്വപ്നം പോലെ ആ സുന്ദരീരത്നം എൻ്റെ മുമ്പിൽ അങ്ങനെ വിലസിക്കൊണ്ടിരിക്കും. എൻ്റെ ചിന്തകളിലും സ്വപ്നങ്ങളിലും എല്ലാം ആ നിശാഗന്ധിയുടെ സുഗന്ധം ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നി. ചിലപ്പോൾ അവൾ മലയാളം കവിത വായിക്കും. മഞ്ജരി അവൾ ഭംഗിയായി ചൊല്ലും. അമ്മയ്ക്ക് മാത്രമല്ല ആർക്കുമേ ചെന്നടുത്തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ. ഹാ, ആ വരികൾ അവൾ തന്നെ പാടി കേൾക്കണം. അപ്പോൾ അവളുടെ ചുണ്ടിൽ തന്നെ ഒരുമ്മ വെക്കുവാൻ തോന്നിപ്പോകും. അങ്ങനെ ഒരൊറ്റ ദിവസം പോലും ഇടവിടാതെ 3 മാസക്കാലത്തോളം ഓരോ രാത്രിയിലും ഓരോ മണിക്കൂർ സമയം ആ നിശാഗന്ധിയുടെ നികുഞ്ചത്തിൽ പതിയിരുന്നു കൊണ്ട് ആ സൗന്ദര്യത്തെ ഞാൻ നിശബ്ദം ആരാധിച്ചു. നിശാഗന്ധിയുടെ പരിമളവും മാലതിയുടെ മുഖകമലവും എൻ്റെ മനസ്സിൽ ഇഴുകിപ്പിടിച്ചു. സുരഫുലമായ ആ സുരസൗന്ദര്യത്തെ അനുദിനം ഞാൻ ആസ്വദിച്ചു. വർഷകാലം തുടങ്ങി, ഇടവപ്പാതി കഴിഞ്ഞു, തിരുവാതിര ഞാറ്റുവേലയും പിറന്നു. പേമാരിയൊന്നും എൻ്റെ പോക്കിന് പ്രതിബന്ധമായില്ല. പക്ഷേ ചിലപ്പോൾ മഴച്ചാറൽ അസഹ്യമാകുമ്പോൾ അവൾ ആ ജനാലവാതിൽ അങ്ങ് അടച്ചു കളയും. അയ്യോ, എൻ്റെ ഹൃദയ കവാടവും അതോടുകൂടി അടഞ്ഞു പോകും. നിരാശനായി ആ മഴയിൽ ആകെ നനഞ്ഞൊലിച്ച്
മനത്തിരണ്ട ഹൃദയത്തെയും താങ്ങിക്കൊണ്ട് ഞാൻ ഗൃഹത്തിലേക്ക് മടങ്ങും. ഒരു ദിവസം ആ നികുഞ്ചത്തിലിരിക്കുന്ന എനിക്ക് അവളുടെ അച്ഛൻ അവളുടെ സഹോദരനോട് ഇപ്രകാരം പറയുന്നത് കേൾപ്പാനിടയായി. നമുക്ക് നാളെ നമ്മുടെ തോട്ടത്തിലെ ചെടികളെല്ലാം വെട്ടിക്കുഴിച്ചിടണം. തൊടിയിലും അവിടെ അവിടെ ഓരോന്ന് കാട് കെട്ടി കിടക്കുന്നുണ്ട്, അതും വെട്ടിയൊഴിക്കണം. എൻ്റെ ഹൃദയത്തിന് തീ പിടിച്ചു. അവരുടെ തൊടിയിലും തോട്ടത്തിലുമുള്ള ചെടികളുടെ തലയും കൊമ്പും കമ്പും കവരവും വെട്ടിക്കുഴിച്ചിട്ട് വേര് പിടിപ്പിക്കുവാനുള്ള പുറപ്പാടിൽ ആ നിശാഗന്ധിയുടെ പൊന്തയും അവർ വെട്ടിക്കളയുമെന്നത് തീർച്ചു തന്നെ. ആ ചെടി വല്ലാതെ മുറ്റി വളർന്ന് കെട്ടി പടർന്നു കിടന്നിരുന്നു. എൻ്റെ ആ പ്രേമ സങ്കേതം അങ്ങനെ നശിച്ചു പോവുകയാണെങ്കിൽ എൻ്റെ പിന്നത്തെ അവസ്ഥ എന്ത്? എൻ്റെ സുഖങ്ങളും സ്വപ്നങ്ങളും എല്ലാം നിക്ഷേപിച്ചിരിക്കുന്നത് അവിടെയാണ്. കൂടുപൊളിഞ്ഞ കിളിയെപ്പോലെ ഞാൻ പിന്നെ എവിടേക്ക് പോകും? ഏകാന്തതയിൽ ആ മുഖമൊന്ന് കാണുവാൻ പിന്നെ എന്തൊരുപായം? യാതൊരു ഗത്യന്തരവുമില്ല. ആ നികുഞ്ചത്തെ രക്ഷിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് മാലതിക്ക് ഒരു കത്തയക്കുക തന്നെ എന്ന് ഞാൻ തീർച്ചയാക്കി. അന്ന് രാത്രി 3 മണിവരെ ഇരുന്നാലോചിച്ച് ഇപ്രകാരം ഒരു കത്ത് രചിച്ചു. ഹൃദയനായികേ, 3 മാസമായി നിത്യവും രാത്രിയിൽ ഭവതിയുടെ മുറിയുടെ അടുത്തുള്ള നിശാഗന്ധി പടർപ്പിലിരുന്നു കൊണ്ട് ഭവതിയെ ഞാൻ ആരാധിക്കുവാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ആരെയും ഭവതിയെപ്പോലും അറിയിക്കാതെ ഒരു നിശബ്ദ ആരാധകനായി അബ്ദങ്ങൾ കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ വിധിവിഹിതമേവനും ലംഘിച്ചുകൂടുമോ? ഹാ, വിചാരിക്കൂടി വയ്യ. ആ നികുഞ്ചം നാളെ രാവിലെ നിന്റെ താതിനാൽ നിഹനിക്കപ്പെടുവാൻ പോകുന്നു. എൻ്റെ തപശ്ചര്യ മുടങ്ങും. ഭവതി ആ പൊന്തയെയും തദ്വര ഈ ഉള്ളവനെയും ഈ അത്യാഹിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്നൊരപേക്ഷ. ഇത്രയും പരിപാവനവും നിസ്വാർത്ഥവുമായ എൻ്റെ പ്രേമ പരിപാടി പരിരക്ഷിക്കപ്പെടണമെങ്കിൽ ഭവതിയുടെ കരുണകടാക്ഷം മാത്രമൊരാശ്രയം. ഓം ശാന്തി. ശേഷം വഴിയെ. ഭവതിയുടെ പ്രണയദാസൻ. ഒപ്പ്. കത്ത് കഴിയുന്നത്ര നേരത്തെ അവൾക്ക് എത്തിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അതിരാവിലെ തന്നെ ഞാൻ മാലതിയുടെ ഗ്രഹത്തിലേക്ക് പുറപ്പെട്ടു. ഒരു വെളുത്ത പ്രിൻസ് ഓഫ് വെൽസ് ചെടിയുടെ കൊമ്പ് ചോദിച്ചു വാങ്ങുവാനെന്ന വ്യാജേന ഞാൻ ആ പറമ്പിലേക്ക് കടന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയ ബഹളം. അയൽപ്പക്കക്കാരായ 5-10 പേർ ആ മുറ്റത്ത് കൂടി നിൽക്കുന്നു. ഞാൻ അവരുടെ ഇടയിലേക്ക് തന്നെ താൻ കുത്തിത്തിരികി ഒന്നെത്തി നോക്കി. ഭയങ്കരനായ ഒരു സർപ്പത്തെ അടിച്ചുകൊന്ന് മുറ്റത്തിട്ടിരുന്നു. അതിന് സുമാറ് 3 അടി നീളം കാണും. ഒന്നാന്തരം ഒരു മൂർഖ പാമ്പ്. ഇതാ അന്തിക്ക് മണക്കുന്ന പൂച്ചെടിയുടെ പൊന്തയിലായിരുന്നു ഇഷ്ടന്റെ താമസം. ഇപ്പോ ഞങ്ങൾ ആ പൊന്ത വെട്ടി നീക്കിയപ്പോൾ അതിലൊരു വലിയ മാളം കണ്ടു. അള കുറച്ചൊന്ന് ഇടിച്ചപ്പോഴല്ലേ ഇഷ്ടൻ പുറത്തു ചാടിയത്. ഇക്കാലമൊക്കെ ഈ സർപ്പം ഇത്ര അടുത്ത് പാർപ്പാക്കിയിട്ട് ഞങ്ങളാരും അറിയാത്തതല്ലേ അതിശയം എന്ന് അതിനെ തച്ചുകൊന്ന വേലു ആശാരി തൻ്റെ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. കിടക്കുന്നു, കണ്ടില്ലേ? കെട്ടും പുള്ളിയുമായിട്ട്. ആ സർപ്പത്തിൻ്റെ വാൽ കുറേശ്ശെ കമ്പി ആഫീസിലെ വൈദ്യുത സൂചി പോലെ ഇളകുന്നത് കണ്ട് ആശാരി ഉജാറായി നിന്ന്, എൻ്റെ പഹയനിനെയും ചത്തിട്ടില്ലേ? അവൻ കയ്യിലുണ്ടായിരുന്ന വലിയ മടൽ കൊണ്ട് അതിൻ്റെ തലയ്ക്ക് പിന്നെയും മടി തുടങ്ങി. പാമ്പിൻ്റെ തല പതഞ്ഞ് ചോര തെറിച്ചു. ഞാൻ പിന്നെ അവിടെ നിന്നിട്ടില്ല. എങ്ങനെയാണ് അവിടെ നിന്ന് വീട്ടിലെത്തിയത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി ഓർക്കും തോറും എൻ്റെ കരളിൽ ആരോ തീ കോരിയിടുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ആ പൊന്തയിലെ അന്ധകാരത്തിലിരുന്ന് ഒരു ദിവ്യ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കെ എൻ്റെ അരികെ ഒരു ഭയങ്കര സർപ്പത്താൻ വാ പിളർന്നും കൊണ്ട് ആ നിശാഗന്ധിയുടെ സുഗന്ധം നുകർന്നുകൊണ്ടിരിക്കുന്നു എന്ന വാസ്തവം ഓർക്കും തോറും ഭയം കൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. എത്ര തന്നെ ശ്രമിച്ചിട്ടും എൻ്റെ പിന്നിൽ പണമുയർത്തി നിൽക്കുന്ന ഒരു മൂർഖ പാമ്പിൻ്റെ ചിത്രം എൻ്റെ മനസ്സിൽ നിന്ന് മായ്ക്കുവാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി തന്നെ എനിക്ക് പനി തുടങ്ങി. അത് കലശലായി വർദ്ധിച്ചു. ഞാൻ പല ഭയങ്കര സ്വപ്നങ്ങളും കണ്ട് പിച്ചും വേയും പറയുവാൻ തുടങ്ങി. നോക്കുന്നിടത്ത് എല്ലാ സർപ്പങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. കട്ടിലിൻ്റെ മേൽക്കട്ടിലിന്മേലൊരു പാമ്പ്, ജാലകപ്പഴുതിലൂടെ അനവധി പാമ്പുകൾ ഇഴഞ്ഞു വരുന്നു.
പെട്ടിമേൽ ഒരു കാളസർപ്പം ഹണമുയർത്തി നിൽക്കുന്നു. അടുത്തു നിന്ന് ഒരു പാമ്പ് തല കീഴായി തൂങ്ങിക്കിടക്കുന്നു. അയ്യോ പാമ്പ് പാമ്പ് എന്ന് ഞാൻ നിലവിളി കൂട്ടി. വീട്ടിലുള്ളവർ വടിയും മറ്റുമായി ഓടി വന്ന് മുറി മുഴുവൻ തിരഞ്ഞു. പിന്നിൽ നിന്ന് ഒരു പാമ്പ് ഫണം എന്റെ ചുമരിൽ വിശ്രമിപ്പിക്കാൻ നോക്കുന്നു എന്ന ഒരു തോന്നലോടെ ഞാൻ പിടഞ്ഞെണീറ്റു. അങ്ങനെയുള്ള സ്വപ്നങ്ങളിൽ ഞാൻ മാലതിയെ പാമ്പിന്റെ ഉടലും സ്ത്രീയുടെ മുഖവും കൂടിച്ചേർന്ന ഒരു നാഗകന്യകയായിട്ടാണ് കണ്ടത്. അവളുടെ മുഖം കണ്ട് ആനന്ദിച്ച ഞാൻ ഉടൽ കണ്ട് ഭയപ്പെട്ടു. ഒരു മാസം ഞാൻ പനിയിൽ കിടന്നു. എന്റെ രോഗം ഭേദമായി. ഞാൻ നടക്കാൻ പോയപ്പോൾ മാലതി താമസിച്ച ഗൃഹത്തിന്റെ ഉമ്രത്ത് വാടകയ്ക്ക് കൊടുക്കാൻ എന്നൊരു ബോർഡ് തൂങ്ങിക്കിടക്കുന്നത് കണ്ട് അന്വേഷിച്ചതിൽ അവളുടെ അച്ഛന് കണ്ണൂരിലേക്ക് പ്രവൃത്തി മാറ്റം കിട്ടിയാൽ അവരെല്ലാവരും ഒരാഴ്ച മുമ്പ് കണ്ണൂരിലേക്ക് പോയെന്ന് മനസ്സിലായി. പിന്നീട് ഒരിക്കലും ഞാൻ മാലതിയെ കണ്ടിട്ടില്ല. അവൾ വിവാഹിതയായി രണ്ട് കുട്ടികളുടെ മാതാവായി തീർന്നിട്ടുണ്ടെന്ന് ഞാൻ ഈയിടെ കേട്ടു. അവൾക്ക് കൊടുക്കാൻ എഴുതി വെച്ച ആ കത്ത് എൻ്റെ പഴയ കത്തുകളുടെ പകർപ്പുകൾ വെച്ച കൂട്ടത്തിൽ നിന്ന് ഒരാഴ്ച മുമ്പ് മാത്രമാണ് ഞാനെടുത്ത് നശിപ്പിച്ചത്. നിശാഗന്ധിയുടെ സൗരഭം എവിടെ നിന്നെങ്കിലും പൊങ്ങി വരുമ്പോൾ എൻ്റെ 17 വയസ്സിലെ പ്രണയ ഭ്രാന്തിനെക്കുറിച്ചുള്ള രസകരമായ ആ പഴയ സ്മരണകളെല്ലാം എൻ്റെ മനസ്സിൽ വന്നുദിക്കാറുണ്ട്. ആ പരിമളത്തിൽ കൂടി ഉറക്കം തൂങ്ങിക്കൊണ്ട് പാഠം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ മുഖത്തിൻ്റെയും ഫണമുയർത്തി നിൽക്കുന്ന ഒരു മൂർഖപ്പാമ്പിൻ്റെയും ചിത്രങ്ങൾ ഒരേ സമയത്ത് തന്നെ ഞാൻ ദർശിക്കുന്നു. ആ അകാരണമായ ഭീതി കൊണ്ടാണ് എൻ്റെ തോട്ടത്തിൽ ഞാൻ നിശാഗന്ധിയെ കടത്താതിരിക്കുന്നത്.